മൂന്ന് തരത്തിൽ വചനത്തിന് ഉത്തരം കൊടുക്കുന്നവരുണ്ട് കേട്ടോ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ആറാമത്തെ അധ്യായത്തിൽ അറുപത് മുതലുള്ള തിരുവചനങ്ങളിൽ യോഹന്നാൻ്റെ സുവിശേഷം ആറാം അധ്യായം അറുപത് മുതലുള്ള തിരുവചനങ്ങളിൽ മൂന്ന് കൂട്ടരെ കാണാം നമ്മൾ ആ ഭാഗം ഒന്ന് കണ്ടത ഇടയ്ക്ക് ഒരു കൂട്ടർ അറുപത്തി അറുപതാം വാക്യൊക്കെ പറയുന്ന പോലെ പലരും പറഞ്ഞ് ഈ വചനം കഠിനമാണെന്ന് ശ്രവിക്കാൻ ആർക്ക് കഴിയും പിറുപെറുക്കുകയാണ് അറുപത് അറുപത്തൊന്നോ വാക്യങ്ങൾ എന്നിട്ട് അറുപത്താറാം വാക്യം യോഹന്നാൻ ആറ് അറുപത്താറ് ഇതിന് ശേഷം അവൻ്റെ ശിഷ്യന്മാർ വളരെ അവനെ വിട്ടുപോയി പിന്നെ ഒരിക്കലും അവർ അവൻ്റെ കൂടെ നടന്നില്ല ഇങ്ങനെ തമ്പുരാൻ്റെ വചനം കേട്ട് പ്രതികരിക്കുന്ന ഒരു കൂട്ടരുണ്ട് കല്ലെലൂയ ഹല്ലെ ലോയ ഇത് വല്ലാത്തൊരു ദൗർഭാഗ്യ അവസ്ഥയാണ് ദൈവത്തിൻ്റെ വചനവും ദൈവീകാര്യങ്ങളെല്ലാം കേൾക്കുമ്പം ഉള്ളിലൊരു പെറിവെറുപ്പാണ് ഇതൊക്കെ ഇങ്ങനെയാണോ ഇതൊക്കെ ഇതൊക്കെ ശരിയാണോ ഇങ്ങനെയൊക്കെ അവർക്ക് ജീവിക്കാൻ പറ്റുമോ ഇതൊക്കെ വല്ലതും പ്രാക്ടിക്കലാണോ ദേവമനുഷ്യൻ്റെ സ്നേഹിതയ്ക്കകത്ത് യൂദാസ് ഈശോയുടെ നേരെ മുഖത്ത് നോക്കി ഒരു രംഗത്ത് പറയുന്നുണ്ട് കർത്താവേ നീ നല്ല ആൾ തന്നെയാണ് പക്ഷേ ഇങ്ങനെയൊന്നും ലോകത്ത് ജീവിക്കാൻ പറ്റിയല്ല നീ ലോകത്ത് ജീവിക്കാൻ പറ്റുന്ന ആളല്ല നിൻ്റെ ഈ വിശുദ്ധിയും സ്നേഹവും ക്ഷമിക്കലും ഇതുകൊണ്ടൊന്നും ലോകത്ത് ജീവിക്കാൻ പറ്റിയല്ല അപ്പോൾ അതുകൊണ്ട് നീ പഠിപ്പിക്കുന്നതോടെ ആർക്കും ജീവിക്കാനും പറ്റിയല്ല എന്ന് ഈശ്വര മുഖത്ത് നോക്കി യൂതാസിലേക്ക് പറയുന്നതായിട്ട് കാണാൻ പറ്റും അപ്പം ഇങ്ങനത്തെ ഒരു അതൃപ്തി എടുത്തിട്ട് ഇവര് വിട്ടുപോയി ശിഷ്യന്മാർ വളരെ പേര് അവനെ വിട്ടുപോയി പിന്നെ ഒരിക്കലും അവൻ്റെ കൂടെ നടന്നില്ല അതാണ് അതിൻ്റെ ദൗർഭാഗ്യ അവസ്ഥ പിന്നെ ഒരിക്കലും നടന്നില്ല എന്ന് പറഞ്ഞാൽ പോയിച്ചിട്ട് ഇവർ വൈകുന്നേരം തിരിച്ചു വന്നില്ല പിന്നെ പോയിട്ട് പിറ്റേ ദിവസം തിരിച്ചു വന്ന് കർത്താവ് ഞങ്ങൾക്ക് ഇപ്പോഴാണ് മനസ്സിലായെന്ന് പറഞ്ഞില്ല പോയിട്ട് പിറ്റേ മാസം തിരിച്ചു വന്നില്ല ഈശോ മരിക്കുന്നതിൻ്റെ അവസരത്തിൽ എങ്കിലും തിരിച്ചു വന്നില്ല ഈശോ മരിച്ചു ഉത്താ പോയി ഈ ആൾക്കാർ പ്രായം ചെന്ന് എന്തെങ്കിലും അവർക്ക് ഒരു വിളിച്ചമുണ്ടായി മരിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും തിരിച്ചു വന്നു വന്നിട്ടും വന്നില്ല മരിച്ചു കഴിഞ്ഞിട്ടും കർത്താവിൻ്റെ കൂടെയില്ല പിന്നീട് ഒരിക്കലും അവർ കർത്താവിനോട് നടന്നില്ല നമുക്ക് ദൈവത്തിൻ്റെ കാര്യങ്ങൾ അറിയാനുള്ള അവസരം കിട്ടും അതിനോട് മറുതരിച്ച് മാറ്റി വെച്ചാൽ നമുക്ക് നമുക്കിറങ്ങിപ്പോ ഉണ്ട് പക്ഷേ ആ പോക്ക് ചിലപ്പോൾ പിന്നെ ഒരിക്കലും നമുക്ക് തിരിച്ചു വരാൻ പറ്റുന്ന വരികയല്ല ഇത് ഒരു ദൗർഭാഗ്യ അവസ്ഥയാണ് പക്ഷേ അങ്ങനെ സംഭവിക്കുന്ന ആൾക്കാരുണ്ട് രണ്ടാമത്തെ ഒരു കൂട്ടരവും അറുപത്തെട്ടാം വാക്യം അറുപത്തേഴ് അറുപത്തെട്ട് ഈശോ പന്ത്രണ്ട് പേരോട് ചോദിച്ചു നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്നു ശമിൻ പദസ് മറുപടി പറഞ്ഞു കർത്താവ് ഞങ്ങൾ ആരുടെ പക്കൽ പോകും നിത്യജീൻ്റെ ഭജനങ്ങൾ നിൻ്റെ പക്കലുണ്ട് നീയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധിന് ഞങ്ങൾ വിശ്വസിക്കുകയും അറിയുകയും ചെയ്തിരിക്കുന്നു പത്രോസ് റോസ് നിങ്ങളും പോകാൻ ആഗ്രഹിക്കുന്നു ശിഷ്യന്മാരോട് പത്രോസ് പറയുക ഞങ്ങൾ എവിടെ പോകും നീയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധൻ ദൈവ നിത്യജൻ്റെ ഭജനങ്ങൾ നിൻ്റെ പക്കലുണ്ട് എന്ന് പറഞ്ഞ് പത്രോസ് ഇച്ചിരി കാലക്കലേക്ക് വീഴുകയാണ് നീ പറയുന്ന ഈ അപ്പം ആണ് എൻ്റെ ശരീരം നിൻ്റെ ശരീരം മാംസം രക്തം ഞങ്ങൾ ഭക്ഷിക്കണം തിന്നണം കുടിക്കണം എന്നൊക്കെ പറയുന്ന ഒന്നും എനിക്ക് തിരിയുന്നില്ല കർത്താവ് പക്ഷേ അതിൻ്റെ പേര് ഇട്ടിട്ട് പോകാൻ ഞാൻ പറ്റിയല്ല ഞാൻ പോവുകയല്ലോ ഞാൻ ആളല്ല ഇട്ടിട്ട് പോവുകയല്ല പക്ഷെ നീ പറയുന്നതെല്ലാം തിരിയുന്നില്ല അത് എന്താണെന്നുള്ളത് പൊട്ടത്തറയ്ക്ക് തിരിയുന്നില്ല പക്ഷേ നിൻ്റെ കാലം ഞാൻ വിടുകയല്ല കാരണം നീ ദൈവത്തിൻ്റെ പരിശുദ്ധനാണ് ഈ ഒരു നിലപാട് എന്നു വച്ചാൽ തമ്പുരാൻ്റെ കാര്യങ്ങളെല്ലാം ഒന്നും നമുക്കിപ്പോൾ മനസ്സിലാകുന്നില്ല എന്തുകൊണ്ട് എൻ്റെ ജീവിതം ഇങ്ങനെ പോകുന്ന എനിക്ക് തിരിയുന്നില്ല തമ്പറ എന്നാൽ എൻ്റെ പാത്രയ്ക്ക് ഒത്തരം തരുന്ന എനിക്ക് മനസ്സിലാകുന്നില്ല ഈ ആത്മീയ രഹസ്യങ്ങളെല്ലാം തിരിയാൻ മാത്രമുള്ള ബോധം വിളിച്ചെനിക്കില്ല പക്ഷേ എൻ്റെ കർത്താവേൽ നിന്ന് ഞാൻ ഇങ്ങനെ തമ്പുരാനോട് ചേർന്ന് നിന്നാൽ പത്രവസന ഈശോ പലപ്പോഴും വഴക്ക് പറഞ്ഞും തിരുത്തി ഒക്കെ ആയിട്ട് പഠിപ്പിച്ച് പഠിപ്പിച്ച് ഒന്നാമത്തെ മാർപ്പാപ്പയും കുരിശിൽ തന്നെ തൂങ്ങി മരിക്കാൻ പറ്റുന്ന ആളാക്കി തീർത്ത പോലെ നമ്മളെയും തമ്പര വളർത്തിയെടുക്കും ഇതാണ് നമുക്കെല്ലാവർക്കും അനുയോജ്യമായ ഭജനത്തോടുള്ള പ്രതികരണത്തിൻ്റെ രീതി മനസ്സിലാകാത്ത കാര്യം ഉണ്ടാകും ഇപ്പോൾ എനിക്കത് മനസ്സിലാകുന്നില്ല ദൈവമേ വിഷുത്താലുമാൻ്റെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണേ ഞാൻ കാത്തു നിൽക്കാം എന്നെ പഠിപ്പിക്കണേ എന്നെ ഇനിയും പഠിപ്പിക്കണേ ചിലപ്പോൾ ഞാൻ കർത്താവോട് പറയും കർത്താവ് നിൻ്റെ ക്ലാസ്സിൽ നിന്ന് എന്നെ ഇറക്കി വിടരുത് പരീക്ഷയ്ക്ക് തോറ്റു തോറ്റു ക്ലാസ് ടെസ്റ്റിൽ ടെസ്റ്റ് പേപ്പറിൽ തോറ്റു മണ്ടത്തരം കാണിച്ചു അല്ലെങ്കിൽ കുർത്തക്കേട് കാണിച്ചു എൻ്റെ പേര് വെട്ടി ക്ലാസ്സിൽ നിന്ന് ഇറക്കി വിടരുത് ഇനി എന്നെ പഠിപ്പിക്കണേ ഞാൻ പഠിച്ചോളാം എന്ന് പറഞ്ഞാൽ ക്ലാസ്സിൽ തന്നെ ഇരിക്കുക തമ്പരാൻ പഠിപ്പിക്കും ഇനി മൂന്നാമത്തെ ഒരു അവസ്ഥയുണ്ട് കണ്ടത് ഇതിനേക്കാളും രണ്ടിനേ മത്തിനേക്കാൾ അപകടകരമാണ് അതിൻ്റെ ഉദാഹരണമാണ് എഴുപതാം വാക്യത്തിൽ നമ്മൾ കാണുന്നത് നിങ്ങൾ പന്ത്രണ്ട് പേരെ തിരഞ്ഞെടുത്തല്ലേ നിങ്ങൾ ഒരുവൻ പിശാചാണ് ഇത് പറഞ്ഞ് യുദാസിനെക്കുറിച്ച് നമ്മൾ കണ്ടതാണ് യുവദാസിൻ്റെ കുഴപ്പം എന്താണ് യുദാസ് വിശ്വസിക്കുന്നില്ല പിറുപിറുക്കുന്നു ഉള്ളുകൊണ്ട് എതിർക്കുന്നു പക്ഷേ വിട്ടിട്ട് പോവുകയല്ല കൂടെ ചേരുകയില്ല പത്രോസനെ പോലെ സ്വന്തം ജീവിതം ഈശ്ശയ്ക്ക് ഒടുക്കുകയില്ല ഇട്ടിട്ട് പോയ ആൾക്കാർ കൊടുത്തി പോവുകയില്ല അങ്ങനെ നിൽക്കുന്ന ഒരു അപകടാവസ്ഥയും ഉണ്ട് ഇതൊരു ഗൗരവമായ അപകടാവസ്ഥയാണ് ഇത് നമുക്ക് പലപ്പോഴും സംഭവിക്കുന്നുണ്ട് കർത്താവിനെ ഇട്ടിട്ട് പോകാനും നമ്മൾ തയ്യാറല്ല ശുശ്രൂഷയും ഇടവപ്പള്ളിയും ഇതൊക്കെ നമുക്ക് വേണ്ടപ്പെട്ട കാര്യങ്ങളാണ് പക്ഷെ കർത്താവ് പറയുന്ന അനുസരിച്ച് ജീവിതം നടത്തിയ പാതകൾ വിട്ടുകൊടുക്കാൻ തയ്യാറുമല്ല അങ്ങനെ നമ്മൾ പോയാൽ യുദാസനെ പോലെ ഈശോയെ ഒറ്റിക്കൊടുക്കും ആൾക്കാർ നമ്മളെ നോക്കിയിട്ട് തമ്പുരാനെ നിന്ദിക്കും യുദാസ് തന്നെ തൂങ്ങിച്ചെത്തു കൂട്ടുകാർക്കും ഒരു അപമാനമായിട്ട് മാറി അങ്ങനെയുള്ള അപകടം ഉണ്ടാവാം